ഇന്ത്യയിലെ ആദ്യത്തെ തെർമൽ സ്ക്രീനിംഗ് സ്മാർട്ട് ഗേറ്റ് സംവിധാനം കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. കെപിസിസി വർക്കിംഗ് പ്രസിഡന്റും കണ്ണൂർ എംപിയുമായ കെ സുധാകരൻ മുൻകൈയെടുത്താണ് തെർമൽ സ്ക്രീനിംഗ് സ്മാർട്ട് ഗേറ്റ് സംവിധാനം വിമാനത്താവളത്തിൽ സ്ഥാപിക്കുന്നത്. വിദേശ വിമാനത്താവളങ്ങളിൽ ശരീര താപനില പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന അത്യാധുനിക തെർമൽ സ്ക്രീനിംഗ് സംവിധാനമാണ് ഇത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പ്രവാസികളുടെ നാട്ടിലേക്കുള്ള മടങ്ങിവരവ് കേരള സർക്കാരിനുണ്ടാക്കുന്ന ആശയക്കുഴപ്പവും മറ്റു വെല്ലുവിളികളും പരിഹരിക്കാൻ എയർപോർട്ട് അതോറിറ്റിക്കും ആരോഗ്യവകുപ്പിനും വലിയ ആശ്വാസം നൽകുന്നതാണ് ഈ സംവിധാനം. നാല് തെർമൽ സ്ക്രീനിംഗ് യൂണിറ്റാണ് കെ സുധാകരൻ എൻ പി മുൻകൈയെടുത്ത് എയർപോർട്ടിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഒരു സമയം തന്നെ പത്തിൽ കൂടുതൽ ആളുകളെ 10 മീറ്റർ ദൂരത്തുനിന്ന് പോലും ശരീര ഊഷ്മാവ് തിരിച്ചറിയാൻ ഇതിലൂടെ സാധിക്കും. എയർപോർട്ടുകളിൽ ചില യാത്രക്കാർ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് മരുന്നുകൾ ഉപയോഗിച്ച് ശരീര താപനിലയിൽ വ്യതിയാനം വരുത്തി യാത്ര ചെയ്യാറുണ്ട്. ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താനും നിയന്ത്രിക്കാനും ഏറെ ഫലപ്രദമാണ് ഈ ഉപകരണം. സുധാകരൻ എം പി എയർ ഇന്ത്യ അധികൃതരുമായി ബന്ധപ്പെട്ടാണ് ദുബായിൽ നിന്ന് യാത്രാവിമാനം വഴി ഉപകരണം കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തിച്ചത്. പ്രതിസന്ധി കാലഘട്ടത്തിൽ പ്രവാസികൾക്ക് വേണ്ടിയും കേരളത്തിനുവേണ്ടിയും രാഷ്ട്രീയ വ്യത്യാസങ്ങൾ നോക്കാതെ നിലകൊള്ളാൻ താൻ പ്രതിജ്ഞാബദ്ധനാണെന്നും ഇത് യാഥാർത്ഥ്യമാക്കിയത് കേരളത്തിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ടാണെന്നും കെ സുധാകരൻ പറയുന്നു. കുറേ നാളുകളായി നമ്മളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന തെർമൽ സ്ക്രീനിംഗ് സ്മാർട്ട് ഗേറ്റ്സ് ഇന്നിവിടെ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. അതിന്റെ ഔപചാരികമായ കൈമാറ്റ ചടങ്ങ് കഴിഞ്ഞിരിക്കുന്നു. എയർപോർട്ടിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ തുളസിദാസ്, ജില്ലാ കളക്ടർ ശ്രീ സുഭാഷ് എന്നിവരുടെ സാന്നിധ്യത്തിൽ അതൊരു യാഥാർത്ഥ്യമായപ്പോൾ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും നവീനമായ നൂതനമായ ടെക്നോളജിയുടെ ഒരു ഉപകരണമാണ് ഈ സ്മാർട്ട് ഗേറ്റ്സ്. ഇതിന്റെ പ്രത്യേകത, ഒരുപാട് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതിന്റെ ഒരു പ്രത്യേകത, ഗ്രൂപ്പായി വരുന്ന ആളുകളായാലും 10 ആളുകളെ ഒരേ സമയം ഇതിൻ്റെ അകത്ത് സ്ക്രീൻ ചെയ്യാനുള്ള സൗകര്യമുണ്ടെന്നതാണ് ഒരു യാഥാർത്ഥ്യം. രണ്ട്, അതിൻ്റെ അകത്ത് വല്ല പിഴവുകളുമുണ്ട് എന്ന് തോന്നിയാൽ സൈറൺ നൽകി ഉദ്യോഗസ്ഥന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം അതിൻ്റെ അകത്തുണ്ട്. ഈ വരുന്ന യാത്രക്കാരന്റെ ഛായാപടം മുഴുവൻ റെക്കോർഡ് ചെയ്യുന്ന റെക്കോർഡിംഗ് സിസ്റ്റം അതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് കടന്നുപോകുന്ന മുഴുവൻ യാത്രക്കാരുടെയും പൂർണ്ണ വിവരങ്ങൾ ശേഖരിച്ചു വെക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കുന്നു ഈ ഒരൊറ്റ ഗേറ്റിലൂടെയുള്ള പ്രവേശനം. വളരെ ആധുനികമായ ടെക്നോളജിയാണ്. ഇതുവരെയും ഇത്രയും വിപുലമായ ടെക്നോളജി ഇന്ത്യയിൽ വന്നിട്ടില്ല. ഇതാദ്യമായിട്ടാണ് വരുന്നത്. ഇങ്ങനെയൊരു ടെക്നോളജി ഉണ്ടെന്ന് വന്നപ്പോൾ കണ്ണൂർ എയർപോർട്ടിലേക്ക് ഇത് സാധ്യതമാകണം എന്ന് ഞങ്ങളൊക്കെ ആലോചിച്ചു. ആ ആലോചനയുടെ ഫലം ഇന്ന് കണ്ടെത്തി. ഇതിൽ കടപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്ത മണപ്പുറം ഫൈനാൻസസ് അതിന്റെ എം ഡി സി നന്ദകുമാറോട് എം ബി ലാഡ് ഫണ്ട് കൊടുക്കണമെന്നായിരുന്നു എന്റെ ഉദ്ദേശം. പക്ഷെ എം ബി ലാഡ് ഫണ്ട് കൊടുക്കാൻ സാധിക്കാത്ത വിധം എം ബി ലാഡ് ഫണ്ട് മരവിപ്പിച്ചപ്പോ ഇതിന്റെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചായി പിന്നത്തെ ഒരു വേവലാതി. പക്ഷേ ഒരൊറ്റ ടെലഫോൺ സംഭാഷണത്തിലൂടെ നന്ദകുമാർ എന്ന് പറയുന്ന ഫൈനാൻസ് ചിറ്റ് ഫണ്ട്, മണപ്പുറം ചിറ്റ് ഫണ്ടിന്റെ, മണപ്പുറം ഫൈനാൻസിന്റെ മാനേജിംഗ് ഡയറക്ടർ, അദ്ദേഹത്തിന്റെ ടെലഫോൺ സംഭാഷണത്തിലൂടെ അദ്ദേഹം ഉറപ്പ് തന്നു എം പി മുൻപോട്ട് പോയിക്കോളും, അതിന് എല്ലാ സാമ്പത്തിക ബാധ്യതയും ഞങ്ങൾ ഏറ്റെടുക്കും. എത്രയെന്ന് പോലും അദ്ദേഹം എന്നോട് ചോദിച്ചില്ല. പിന്നീടാണ് അതിന്റെ അന്വേഷണം, എത്ര പേരും എന്ത് വരും, 20 ലക്ഷത്തിലേറെ വരും എന്ന് വന്നപ്പോൾ എനിക്കൊരു ശങ്കയുണ്ടായിരുന്നു ആദ്യം, നന്ദകുമാർ ഒഴിയോ. പക്ഷെ ഒന്നുമുണ്ടായില്ല. അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ പറഞ്ഞു അത് എത്ര ലക്ഷമായാലും അത് ഞാൻ ഏറ്റെടുത്തോളാം. അദ്ദേഹത്തിന്റെ വാക്കാണ് നമുക്ക് ഇതിന് ശക്തി പകർന്നത്. ഒരുപാട് ആളുകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് എന്റെ നാട്ടുകാരനായ ബിജുവാണ്. ബിജു എടക്കാട് അദ്ദേഹത്തിന്റെ അച്ഛൻ എന്റെ സുഹൃത്താണ്. ബിജു
ദുബായിലെ ഒരു പിന്നെ ടെക്നിക്കൽ ഓർഗനൈസറാണ്. അദ്ദേഹവുമായി ഞങ്ങളിത് പങ്കുവച്ചു. അദ്ദേഹം വ്യാപകമായി അന്വേഷിച്ചു. യു കെയിലാണ് ഏറ്റവും നല്ല കമ്പനി എന്ന് അദ്ദേഹം കണ്ടെത്തി. അതുമായി മുൻപോട്ട് പോയി. വളരെ സാഹസപ്പെട്ട് എല്ലാ കമ്പനികളും വളരെ ആത്മാർത്ഥമായി, അല്ലെങ്കിൽ ഈ കോവിഡ് പീരീഡിൽ നമുക്ക് ഇത് ലണ്ടനിൽ നിന്ന് ഈ സാധനം എത്തിക്കാൻ പറ്റില്ല. അപ്പൊ ലണ്ടനിൽ നിന്നും ആ സാധനം ഇവിടെ ഇന്നലെ മിഞ്ഞാന്ന് രണ്ടു ദിവസം മുമ്പ് ഇവിടെ എത്തിയപ്പോ ഒരുപാട് കടമ്പകൾ കടന്ന ഇവിടെ വരുന്നത്. എല്ലാടെയും നമുക്ക് താങ്ങും തുടങ്ങുമായ ആളുകളുണ്ടായി. ഇതിനകത്തൊരു നല്ല ഡയറക്ഷൻ നമുക്ക് തന്നത് പ്രിയങ്കരനായ സി എ കെ ആന്റണിയുടെ മകൻ, നമ്മുടെ കെ പി സി സിയുടെ മീഡിയ സെല്ലിന്റെ ചെയർമാൻ സി അനിൽ ആന്റണിയാണ്. അദ്ദേഹമാണ് ഇതിന്റെ ഒരു നല്ല ചിത്രം നമുക്ക് തരാൻ അദ്ദേഹത്തിന് സാധിച്ചു. പിന്നീട് എല്ലാം എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിച്ചു. എല്ലായിടത്തും താങ്ങും കടലുമായി ഒരുപാട് ആളുകളുടെ സഹായം നമുക്ക് ലഭിച്ചു. ആ സഹായത്തിന്റെ ഫലപ്രാപ്തി ഇന്നിവിടെ സാക്ഷാത്കരിക്കാൻ ഈ ഒരു നൂതനമായ സംവിധാനം ഇവിടെ സാക്ഷാത്കരിക്കാൻ സാധിച്ചു എന്നത് വളരെ വളരെ സന്തോഷകരമായ ഒരു വസ്തുതയാണ്. ഇനി മേലിൽ ഈ എയർപോർട്ടിൽ കടന്നു വരുന്ന യാത്രക്കാരൻ, പോകും തിരിച്ചു പോകുന്ന യാത്രക്കാരൻ, കയറി വരുന്ന യാത്രക്കാരൻ, ഇവരെല്ലാം ഇതിന്റെ അകത്ത് റെക്കോർഡിംഗ് കടന്നു വരികയാണ്. ഇവരൊക്കെ ഇതിന്റെ അകത്ത് അവർക്കുള്ള എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അപ്പം ചൂണ്ടിക്കാണിക്കാനും തിരുത്താനും സാധിക്കുന്ന ഒരു നല്ല സംവിധാനത്തിന് ഇന്നിവിടെ തുടക്കം കുറിക്കാൻ സാധിച്ചു എന്നത് ഏറെ സന്തോഷകരമാണ്. ജില്ലാ കളക്ടറും അതുപോലെ തന്നെ ശ്രീ തുളസീദാസും ഒക്കെ അകമഴിഞ്ഞ സഹായം ഇക്കാര്യത്തിൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തോടൊക്കെയുള്ള കടപ്പാടും കൃതജ്ഞതയും ഞാൻ അറിയിക്കുന്നു. സന്തോഷ പുരസരമാണ് ഇന്നത്തെ കൈമാറ്റം നടന്നത്. കോവിഡിന്റെയും കൊറോണയുടെയും സാഹചര്യത്തിൽ എല്ലാ ആളുകളെയും മുന്നിൽ നിർത്തിക്കൊണ്ടിത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും വളരെ കുറഞ്ഞ പരിമിതമായ അതിഥികളുടെ മുമ്പിൽ വെച്ച ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് സന്തോഷമേകുന്ന ഒരു സംഭവമായി ഞാൻ കാണുന്നു. കണ്ണൂർ ജില്ലയ്ക്ക് ഒരു വലിയ അലങ്കാരമാണ്, വലിയ അനുഗ്രഹമാണ് ഈ സ്ഥാപനം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ന്യൂസ് ഡെസ്ക്, കേരള ന്യൂസ്.